മനുഷ്യൻ ദൈവമാകാൻ ശ്രമിക്കുന്ന ലോകത്ത് ഒരേ ഒരു ദൈവം മനുഷ്യനായി മണ്ണിൽ അവതരിച്ചു. അതാണ് ക്രിസ്മസ്. ക്രിസ്മസ് ഒരിക്കലും ഒരു ആഘോഷമല്ല, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ട വ്യക്തിപരമായ ആഴത്തിലുള്ള അനുഭവമാണ്. ബേദലഹേമിൻ്റെ വഴിയോരങ്ങളിലെ വഴിയമ്പലങ്ങളിൽ നിന്ന് ഒരേ സ്വരം ഉയർന്നു, ഇടം ഇല്ല. യേശു ക്രിസ്തുവിനായി ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ്. മലഞ്ചെരുവിൽ തങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ കത്തുകൊണ്ട് ആരും ശ്രദ്ധിക്കാതെ കിടന്ന ആട്ടിടയ കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന സ്വർഗീയ സന്ദേശം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യന് സമാധാനം, ഹൃദയത്തിൽ പാപക്ഷമ പ്രാപിച്ച് സ്വർഗീയ സമാധാനം അനുഭവിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ്. കിഴക്ക് നിന്നെത്തിയ വിദ്വാൻമാർ യേശുവിൻ്റെ മുമ്പാകെ വീണ് കുമ്പിട്ട് നമസ്കരിച്ച് തങ്ങളുടെ നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് യേശുവിനെ ആരാധിച്ചു. ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ്. പ്രിയ സ്നേഹിത, യേശുവില്ലാത്ത ക്രിസ്മസ് അർത്ഥശൂന്യമാണ്. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേ എൻ്റെ രക്ഷിതാവും കർത്താവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനിവിടെ 2000 വർഷങ്ങൾക്ക് മുൻപ് വിദ്വാൻമാർ ചോദിച്ച ചോദ്യത്തിന് ഹൃദയത്തോട് കരം ചേർത്ത് വെച്ച് ഒരു മറുപടി പറയാൻ കഴിയുമോ? എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തുവുള്ള അർത്ഥപൂർണമായ ഒരു ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും നേരുന്നു. സ്വർഗീയ ദൈവം സമൃദ്ധമായ നന്മകളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. We'll miss you. A Merry Christmas and a Happy